ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു പോളിസ്റ്റർ സാരി ഉപയോഗിച്ചിട്ട് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നോക്കും. നല്ല ഫ്രിൽസും പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതിന് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും അറ്റത്തു നിന്നും തുണി നാലായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം. ഇതിപ്പോൾ 2.5 മീറ്റർ തുണിയാണ് വേണ്ടത്. സാരി അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ 2.5 മീറ്റർ തുണിയാണ് വാങ്ങിക്കേണ്ടത്. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ആദ്യം ഒന്ന് മടക്കി കൊടുത്ത് പിന്നെയും ഒന്നും കൂടി മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളതാണ്. ഇനി നമുക്ക് ബോഡിയിലെ നീളം എത്രയാണെന്ന് നോക്കാം. എനിക്കിപ്പോൾ 10 ആണ് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചാണ് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും 11 ഇഞ്ച് വെച്ചതിന് ശേഷം ഒരു ലൈൻ വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കി പാർട്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആം ഹോൾ ഒരു 5.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ചെസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/4 ഭാഗം പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ വേസ്റ്റും, വേസ്റ്റിൻ്റെ 1/4 ഭാഗം എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി കൂട്ടിയതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കുട്ടികളുടെ ഡ്രസ്സായതുകൊണ്ട് അധികം വലിയ ഷേപ്പായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ആം ഹോളും ആം ഹോൾ കർവും ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. ഫ്രണ്ട് നെക്ക് ഇവിടെ ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് ഫ്രണ്ട് നെക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും, അതുപോലെ ബാക്ക് നെക്കും എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് രണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 3 ആണ് എടുക്കുന്നത്. ഇതൊരു 8-9 വയസ്സ് ഉള്ള കുട്ടിക്ക് കണക്കായിട്ടുള്ള അളവാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ മാർക്കിങ്സിൽ ചേഞ്ച് വരുത്തേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പം 2 പീസ് ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാർട്ടിന് കട്ടിങ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം ഇതേ അളവ് തന്നെ. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് എത്രയാണ് തുണി എടുക്കേണ്ടത് നോക്കാം. അതിൻ്റെ നീളം ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്തൊന്നും നോക്കണ്ട. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് പാർട്ട് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 20 ഇഞ്ച് എക്സ്ട്രാ നിങ്ങളൊരു തുണി എടുക്കുക. അത് തന്നെയാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിനൊരു പീസും ബാക്ക് പാർട്ടിനൊരു പീസുമാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ എൻ്റെ വേസ്റ്റിൻ്റെ അത് വരുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാനൊരു 20 ഇഞ്ച് കൂട്ടിയപ്പോൾ 32 കിട്ടി. അതേപോലെ തന്നെ ബാക്ക് പാർട്ടിനും ചെയ്തപ്പോഴും 32 കിട്ടി. അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കാൽക്കുലേറ്ററിൽ 64 എന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തുണി ആ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കാൽക്കുലേഷൻസ് കറക്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത് യോക്കും അതിൻ്റെ കൂടെ സ്കേർട്ടിൻ്റെതും പിന്നെ 5 ഇഞ്ച് ഫ്രില്ലും കൂടിയിട്ടാണ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഫ്രോക്ക് വരുന്നത്. യോക്കിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്കേർട്ടിനൊന്ന് ശ്രദ്ധിക്കണം, കാരണം സ്കേർട്ടിൻ്റെ വെച്ചാൽ നമ്മൾ മുകളിലത്തെ പാർട്ടിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രില്ലിൻ്റെ 5 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് സീം അലവൻസും കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ടോട്ടൽ ഇത് മുഴുവനും കൂടിയിട്ടാണ് സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ കാൽക്കുലേഷൻസ് അനുസരിച്ച് ഞാനിവിടെ സ്കേർട്ടിൻ്റെ ആ പാർട്ടിൻ്റെ കൂടെ അത് ഞാനൊരു 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 5 ഇഞ്ച് ഫ്രില്ലും കൂടി വരുമ്പോൾ 25 ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലേഷൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അതുപോലെ താഴത്തെ ഫ്രില്ലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് ഫ്രില്ല് വരുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കട്ട് ചെയ്തെടുക്കണം. മുകളിലും ചെറുതായിട്ട് 2 മടക്ക് മടക്കി തയ്ക്കണം. അതുപോലെ താഴെയും നമ്മളിതൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് എടുക്കണം. 6 അല്ലെങ്കിൽ 6.5 ഇഞ്ച് എടുക്കാം. ചെറുങ്ങനെ മടക്കി തയ്ക്കുന്നെങ്കിൽ നമുക്ക് 6 മതി. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം. ലെങ്ത്ത് നമ്മൾ ഏകദേശം എടുക്കുന്നതെന്ന് വെച്ചാൽ 47 കിട്ടിയിട്ടുണ്ട്. 44 ആണ് വേണ്ടത്. 3 ഇഞ്ച് എക്സ്ട്രാ കിട്ടിയപ്പോൾ അതും കൂടി നിന്നോട്ടെ എന്ന് വെച്ചിട്ട് 47 തന്നെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് താഴത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. 4 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും അതുപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ട് പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അളവിന് അനുസരിച്ചുള്ള അതേ അളവ് തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 20, അതുപോലെ അതിൻ്റെ വീതി 47. 44 ആണ് കറക്റ്റ് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഇഞ്ച് എക്സ്ട്രാ കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് ഇനി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല.
ഇനി നമുക്ക് ബാക്കി കിട്ടിയില്ല, 2.5 മീറ്റർ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത്. ഒരു 23 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലെ യോക്കിൻ്റെ അവിടെ വെക്കാനും ഒരു ഫ്രില്ല് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് നീളത്തിൽ ഇതിൽ നിന്ന് 4 പീസസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 മടക്കിയിട്ടതാണ് ഓൾറെഡി. അതിൽ നിന്ന് 4 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 4 പീസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് യോജിപ്പിച്ചെടുത്തിട്ട് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് 3 കാണുന്നതിലും 4 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ലൈനിങ്ങിനോട് യോക്ക് പാർട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല വശം പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ ഈ സ്ലീവിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഈ താഴെയും എല്ലാം ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. 2 പീസിനും അതുപോലെ തന്നെ ചെയ്യണം. പിന്നെ ഞാൻ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെക്കും ഇതിൻ്റെ സ്ലീവ്സും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് പീസ് ക്രേപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു കോട്ടൻ്റെ ബ്ലാക്ക് കളറുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്കും സ്ലീവ്സും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലൊരു ഓപ്പണിംഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ കൃത്യം നടുവിലായിട്ട് ഒരു 2.5 ഇഞ്ച് നീളത്തിലൊരു കട്ട് കൊടുക്കുന്നുണ്ട്. ആ കട്ട് നമ്മൾ ഈ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു പീസ് ലൈനിങ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല വശം താഴെയായിട്ട് വരുന്ന രീതിയിൽ ആ വി കട്ട് വരുന്ന ആ ഭാഗം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ആ വി ഷേപ്പ് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പാർട്ടും തമ്മിൽ, അതായത് 2 ഷോൾഡർ തമ്മിൽ, 2 യോക്ക് പാർട്ടിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നെക്കും സ്ലീവ്സും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ നല്ല വശത്ത് നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നല്ല വശത്ത് ഒരു ചെറിയ മടക്കി ഇട്ടിട്ട് നമ്മൾ ആ ബാക്കിലെ ഓപ്പണിംഗ് കൊടുത്ത് അവിടെ നിന്നും തുടങ്ങിയിട്ട് ചുറ്റും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തിരിച്ച് അതേ ഓപ്പണിങ്ങിൻ്റെ മറ്റേ സൈഡിലെത്തുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ വെച്ച് അവിടെ ഒരു മടക്കി തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു പോയിന്റിൽ യോജിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെയും നല്ല വശത്ത് വെച്ചിട്ടാണ് ക്രോസ് പീസ് തയ്ച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് ഉള്ളിലേക്ക് 2 മടക്കിയിട്ട് ഉള്ളിലേക്കൊന്ന് തയ്ച്ചു കൊടുക്കും. ഇതുപോലെ 2 മടക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ നെക്കും സ്ലീവും ഫിനിഷാവും. ഞാനിവിടെ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇത് ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടി ആ സ്റ്റിച്ചിലൂടെ കൃത്യമായി ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് വലുപ്പത്തിൽ നമ്മളൊന്ന് നെക്കും സ്ലീവും ഫിനിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രിൽസ് എങ്ങനെയാണ് യോജിപ്പിക്കുന്നത് നോക്കാം. നമ്മുടെ ഇപ്പം ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം എത്രയാണ് വന്നത് അതിൻ്റെ കൃത്യം നടുവിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി ഞാൻ 2 ഓരോ മാർക്കിംഗ് കൊടുക്കുക. ലൈൻ ഇങ്ങനെ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും അതിൻ്റെ താഴെ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ഈ 3 പോയിൻസും വരുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ 3 മാർക്കിങ്ങും ആ ലൈനിൽ കൃത്യമായി വരുന്നതിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ഇട്ട് പോയിൻ്റ് ഇട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ 5 ഇഞ്ച് നീളത്തിലുള്ള ആ ഫ്രിൽസ് 2 വീതം യോജിപ്പിച്ചെടുത്തതിന് ശേഷം താഴെ ഭാഗത്തും മേലെ ഭാഗത്തും 1/4 ഇഞ്ച് 2 മടക്കി ചെറിയ രീതിയിലൊരു മടക്കി തയ്ച്ചു കൊടുക്കുക. എന്നിട്ടത് ഫ്രിൽസാക്കി എടുക്കുക. ഇതുപോലെ ഫ്രിൽസാക്കി ചെറിയ ചെറിയ ഫ്രിൽസാക്കി എടുക്കുക. എന്നിട്ട് ആ ഫ്രിൽസ് ഈ ഒരു ലൈനിൽ കൃത്യമായിട്ട് ഇങ്ങനെ മുകളിൽ 2 സൈഡിലേക്ക് പോയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രിൽസ് ഈ യോക്ക് പാർട്ടിനോട് അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന അത് യോക്ക് പാർട്ടിനെ ഇങ്ങനെയൊന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് പീസിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറി വിട്ടിട്ട് റെഡിയാക്കണം. 2 പീസും റെഡിയാക്കിയെടുക്കണം. അതുപോലെ തന്നെ മെയിൻ പാർട്ടിൻ്റെയും മുകളിൽ ഇങ്ങനെ ഞൊറി വിട്ടിട്ട് ഞൊറി വിട്ട് കഴിയുമ്പോൾ ആ വേസ്റ്റ് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ആവുന്ന രീതിയിൽ വേണം ഞൊറി വിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഇതിപ്പം ലൈനിങ് പീസാണ്. ലൈനിങ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ 2 മടക്കി കൊടുത്ത് സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ പാർട്ടും അതിൻ്റെ ലൈനിങ് പാർട്ടും ഒന്ന് യോജിപ്പിക്കണം.
അതിനായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് വശത്തെ ഒരു പീസും കൂടി ചെയ്യണം. ഇവിടെ എക്സ്ട്രാ വരുന്നത് കുഴപ്പമില്ല, നമ്മൾ ഫ്രില്ല് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കവറായി നിൽക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ നമ്മൾ നേരത്തെ താഴത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 4 പീസ്. അത് 4 യോജിപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡും ചെറുതായിട്ട് ഒരു 1/4 ഇഞ്ച് വണ്ണത്തിൽ 2 തവണ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഫ്രില്ലിസാക്കി എടുക്കണം. അപ്പോൾ അത് ഫ്രില്ലിസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. സ്കേർട്ടിൻ്റെയും ബോഡിയുടെയും നല്ല വശങ്ങൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം വേണം യോജിപ്പിച്ചെടുക്കാൻ. അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്തെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിച്ചു കൊടുക്കാം. ഇവിടെ സ്ലീവ്സിൻ്റെ അവിടെ നിന്നും യോക്ക് പാർട്ട് അത് തീരുന്ന അവിടം വരെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് മെയിൻ പാർട്ട്, രണ്ട് മെയിൻ പാർട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മെയിൻ പാർട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ശേഷം പിന്നെ ലൈനിങ് പാർട്ട് മാത്രം എടുത്തിട്ടും ഒരു സ്റ്റിച്ച് യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് വേറെ വേറെ ആയി നിൽക്കും, ഇല്ലെങ്കിൽ ആ മുകളിലായി യോജിക്കുന്ന സ്ഥലത്തൊരു കെട്ടിട്ട് കൊടുത്ത മാതിരി അങ്ങനെ ഒരു ഭംഗിയിലായി തോന്നും. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ അതായത് യോക്കിൻ്റെ അവിടെ ഇട്ട ഫ്രിൽസ് ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ തന്നെ പെടും. അപ്പോൾ ഈ കൈക്ക് ചുറ്റും ഒരു റൗണ്ടായിട്ട് ഫ്രിൽസ് വെച്ച പോലെയാണ് ലാസ്റ്റ് ഉണ്ടാവുക, കൈയുടെ ചുറ്റുമായിട്ടുള്ളതുപോലെ തോന്നും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ സ്കേർട്ടിൻ്റെ താഴെയും ഫ്രിൽസ് വെച്ച് കൊടുക്കാം. സ്കേർട്ടിൻ്റെ താഴെ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിൽസ് അരികാണുള്ളത്, അരിക അല്ലെങ്കിൽ നിങ്ങളൊന്ന് മടക്കി തയ്ക്കണം. അതിനുശേഷം ഇങ്ങനെ ഫ്രിൽസ് വെച്ച് കൊടുക്കും. ഞാൻ അവിടെ താഴെ ഒരു 2 ഇഞ്ചോളം ജോയിൻ്റ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ട് സ്കേർട്ട് പാർട്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങി ചുറ്റുമായിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലെത്തുന്നവരെ നമ്മൾ ഫ്രിൽസ് വെച്ച് കൊടുക്കണം. അതിനുശേഷം താഴെ വരെ ആ ബാക്കി വെച്ചതിൽ നിന്നും താഴെ വരെയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണമെങ്കിൽ ബോസും അതുപോലെ ബട്ടൺസും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടൺസാണ് കൊടുക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞില്ലേ സ്ലീവ്സിൻ്റെ ചുറ്റുമായിട്ടാണ് ഫ്രില്ല് വരുന്ന പോലെ ഇരുന്നത്, അത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകും കുറച്ച് ഭാഗം, അപ്പോൾ ചുറ്റു വരുന്ന പോലെ തോന്നും. ഞാനിവിടെ 4 ബട്ടൺസ് എടുത്തിട്ടുണ്ട്, മാച്ചായിട്ട് ബ്ലൂ കളറുള്ള ബട്ടൺസ് എടുത്തിട്ടുണ്ട്, അതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ബോസ് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ താഴെ ഫ്രില്ലിൻ്റെ തൊട്ട് മുകളിലായിട്ട് അവിടെ ഇവിടെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. ഒരു കയ്യിലുള്ള ഒരു സാരി കൊണ്ട് നമുക്ക് നല്ല ഭംഗിയിലൊരു ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.